അനിലക്കര, ഈ സഹായധനം നൽകുന്ന ഒരു സഹായി മറുപടി കൊടുത്തപ്പോ പറഞ്ഞിട്ടുണ്ടല്ലോ. ശരി, പുനരുദ്ധാരണ നിധി, പുനരുദ്ധാരണ നിധി നൽകേണ്ടി വരുമ്പോൾ അത് അല്ല സ്മൃതി, സ്മൃതി എനിക്ക് എനിക്കൊരു പോയിന്റ് പറയാനുണ്ടേ. ശരി, പറയൂ. അല്ല, ഞാൻ വസ്തുതാപരമായിട്ട് അനിലക്കര സംസാരിച്ചിട്ട് വേണമെങ്കിൽ സംസാരിക്കാം, പക്ഷേ ശ്രീ ജയചന്ദ്രൻ, ബഹുമാനിയനായിട്ടുള്ള ശ്രീ ജയചന്ദ്രനും അതോടൊപ്പം തന്നെ അനിലക്കരി നേരത്തെ പറഞ്ഞ രണ്ട് വിഷയങ്ങളുണ്ട്. ശ്രീ അനിലക്കര, എനിക്ക് ആദ്യം അങ്ങയോട് പറയാനുള്ളത്, ഇപ്പം ജയരാജൻ പോലും, LDF കൺവീനർ പോലും ഒരർത്ഥത്തിൽ ഇടതുപക്ഷത്തിനെതിരെയും അതോടൊപ്പം തന്നെ ED അന്വേഷണത്തെയും അനുകൂലിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശം നടത്തുമ്പോൾ നിങ്ങളുടെ ഭാഗത്തുള്ള കോൺഗ്രസ് കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നണിയിലെ പ്രബല കക്ഷിയായിട്ടുള്ള ശ്രീ PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന ഇറക്കി എന്നുള്ള കാര്യം അങ്ങ് ഓർക്കണം. മാത്രമല്ല, ഈ സഹകരണ തട്ടിപ്പുകൾ നേരത്തെ ഉയർന്ന സമയത്ത് സഹകരണ മേഖലയിൽ റിസർവ് ബാങ്കിൻ്റെ നിബന്ധനകൾ പാലിക്കണമെന്നും സഹകരണ മേഖലയിൽ KYC നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കുലർ വന്നപ്പോൾ നിങ്ങളുടെ അന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും ഒരുമിച്ച് ചേർന്ന് ഈ കേരളത്തിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് സമരം നടത്തിയ ചരിത്രം അങ്ങ് ഇത്ര പെട്ടെന്ന് വിസ്മരിച്ചോ എന്നുള്ളതിൽ എനിക്ക് അത്ഭുതമുണ്ട്. ഇന്നും കുഞ്ഞാലിക്കുട്ടി ഈ കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന UDFൻ്റെ നിലപാടാണ് എടുത്തിരിക്കുന്നത്. മറ്റൊന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ കൊള്ളസംഘത്തിന് ഒരു മുന്നണിയുടെ പേര് വിളിക്കാമെങ്കിൽ ആ മുന്നണി INDIA മുന്നണി അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന ഇന്ത്യ മുന്നണിയാണ്. ഈ കൊള്ളസംഘത്തിൻ്റെ മുഴുവൻ ആൾക്കാരും ഇന്ത്യ മുന്നണിയിലുള്ളവരാണ്. കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരു മുന്നണിയാണ്, അതെല്ലാം കൊള്ളസംഘ മുന്നണിയാണ് എന്നുള്ള യാഥാർത്ഥ്യം അങ്ങ് മനസ്സിലാക്കണം. ഇനി ശ്രീ ജയചന്ദ്രൻ സാർ പറഞ്ഞ ഒരു വിഷയത്തിൽ എനിക്ക് വസ്തുതാപരമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ശ്രീ ജയചന്ദ്രൻ അങ്ങ് പറഞ്ഞ ആൾക്കാരുടെ 27 പേരുടെ ലിസ്റ്റ് ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ വായിക്കാം. വിജയ് മല്യ, മെഹബൂബ് ചോക്സി, നീരവ് മോദി, നിഷാന്ത് മോദി, പുഷ്പേഷ് പദ്യ തുടങ്ങി അവസാനം ആശിഷ് സുരേഷ് ഭായ് വരെയുള്ള 27 ആൾക്കാരുടെ ലിസ്റ്റ്, ഇന്ത്യ വിട്ടുപോയ കൊള്ളസംഘത്തിൻ്റെ 27 പേരുടെ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. ഈ 27 പേരിൽ ഒരൊറ്റയാൾ പോലും 2014 May 1 ശേഷം ഇന്ത്യയിൽ നിന്ന് ഒരു ലോണും എടുത്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം ബഹുമാന്യനായിട്ടുള്ള M. ജയചന്ദ്രനെയും ഈ ലക്ഷോപലക്ഷം പ്രേക്ഷകരുടെ സമക്ഷം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതിനു ശേഷം ഈ 27 പേരും ശതകോടികൾ വെട്ടിച്ചു കൊണ്ടുപോയ ആരും ഇന്ത്യയിൽ നിന്ന് ഒരു ലോണും എടുത്തിട്ടില്ല. അവർ ലോൺ എടുത്തിരിക്കുന്നത് 2004 മുതൽ 2014 വരെയുള്ള ഇവിടുത്തെ ഇന്നത്തെ ഇന്ത്യ മുന്നണിയുടെ പഴയ രൂപമായ UPIയുടെ കാലഘട്ടത്തിലായിരുന്നു എന്നുള്ള വസ്തുതയാണ് ഞാൻ ബഹുമാനപൂർവ്വം അങ്ങയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ സ്മൃതി ഇവിടെ കാണേണ്ടത്, ഇത് യഥാർത്ഥത്തിൽ CPM ആണ് ഈ പണം കൊടുക്കേണ്ടത്. ഈ CPM നേതാക്കന്മാർ, CPM ഇന്ന് ഈ കേരളത്തിലെ ഏറ്റവും വലിയ ശതകോടീശ്വരൻ പാർട്ടിയല്ലേ? ഈ പാർട്ടി നേതാക്കന്മാർ വെട്ടിച്ച പണം എന്തിനാ ഈ കേരളത്തിന്റെ പൊതു ഖജനാവിൽ നിന്ന് കൊടുക്കണം? കേരളത്തിലെ പൊതു ആയിക്കോട്ടെ ആയിക്കോട്ടെ അല്ല ശ്രീ സുരേഷ്, ഒറ്റ കാര്യം താങ്കൾ ഒന്ന് അന്വേഷിച്ചോളൂ. ഞാൻ മൂന്ന് പേര് മാത്രം പറയാം. താങ്കളിപ്പോ പറഞ്ഞതില് പിന്നെ ഇറാ ഇൻഫ്ര 5879 കോടി കേട്ടോ, റെയ്ഗോ അഗ്രോ 4803 കോടി, കോൺകോസ്റ്റ് സ്റ്റീൽ 4596 കോടി. അന്വേഷിച്ച് നോക്കൂ എപ്പോഴാണ് കാലം എന്നുള്ളത്, അത്രേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ അത്രേ പറയുന്നുള്ളൂ, സമയം നമുക്ക് അധികം ഇല്ലല്ലോ. അതുകൊണ്ടാണേ ഞാൻ ശ്രീ ജയചന്ദ്രൻ, ഞാൻ 27 പേരുടെ സ്മൃതി അനുവദിച്ചാൽ ഞാൻ 27 പേരുടെ പേരൂടെ വായിക്കാം. ഞാനിതാ എഴുതി വെച്ചിരിക്കുന്നു, ഞാൻ വേണമെങ്കിൽ പ്രേക്ഷകർ കണ്ടോട്ടെ. 27 പേരും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും പണമെടുത്ത് മുങ്ങിയത് 2014 May 1 മുമ്പാണ് എന്ന് ഞാൻ വിനയപൂർവ്വം പറയുന്നു. ഇനി അങ്ങ് പറഞ്ഞ പേരുകളെ സംബന്ധിച്ച് ഞാൻ പഠിക്കാം എന്ന് മാത്രമേ അങ്ങയോട് എനിക്ക് പറയാനുള്ളൂ. അത് ഞാൻ ഇനിയും പഠിക്കാം. ഞാൻ അവസാനിപ്പിച്ചോളാം. ഒറ്റ പോയിന്റോടെ പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിച്ചോളാം. ഇവിടെ എന്താ, ഇവിടുത്തെ ക്രൈം ബ്രാഞ്ച് 18 FIR എടുത്തു. ഈ ക്രൈം ബ്രാഞ്ചും ED തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് ചോദിച്ചാൽ, AC മൊയ്തീൻ്റെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള സതീഷിനെ M. ജയചന്ദ്രൻ സാർ പറഞ്ഞതുപോലെ നിരവധി പ്രാവശ്യം ചോദ്യം ചെയ്ത ക്രൈം ബ്രാഞ്ചിന് സതീഷിനെ കാണുമ്പോൾ മുട്ടുറച്ചുകൊണ്ടിരുന്നു, മുട്ടിടിച്ചുകൊണ്ടിരുന്നു.
സതീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്യാനോ നടപടിയെടുക്കാനോ ഉള്ള അധികാരം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ആഭ്യന്തരവകുപ്പ് മന്ത്രിയായിരിക്കുന്ന കേരളത്തിലെ ക്രൈംബ്രാഞ്ചിനില്ല. അതിനുള്ള ധൈര്യം മൊയ്തീൻ്റെ ഉറ്റ സന്തത സഹചാരിയും ചങ്ങാതിയും ഇ പി ജയരാജൻ്റെ ആളുമൊക്കെ ആയിട്ടുള്ള മൊയ്തീനെ സതീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്യാൻ ഇ ഡിക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. സതീഷ് കുമാറിലേക്ക് കാര്യമെത്തിയപ്പോൾ സ്വന്തം സഖാക്കന്മാർ കുടുങ്ങുമെന്ന അവസ്ഥ വന്നപ്പോൾ മുഖം രക്ഷിക്കാനാണ് കൊള്ളക്കാരെ പുനരധിവസിപ്പിക്കാനുള്ള ഫണ്ടായിട്ട് സഹകരണ പുനരുദ്ധാരണ ഫണ്ടിനെ മാറ്റാൻ ഈ സർക്കാർ തയ്യാറാകുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, സി പി എം ഈ കേരളത്തിലെ ശതകോടികളുടെ പാർട്ടിയാണ്. സി പി എം തൊഴിലാളി വർഗ പാർട്ടിയല്ല, കോർപ്പറേറ്റ് പാർട്ടിയാണ്. ആ കോർപ്പറേറ്റ് പാർട്ടിയായ സി പി എമ്മിൻ്റെ തൃശ്ശൂരിലെ ഫണ്ടിൻ്റെ ഒരു 1000-ൽ 1 ഫണ്ട് മതി ഈ പാവങ്ങളുടെ പണം തിരിച്ചു കൊടുക്കാൻ. അല്ലാതെ കേരളത്തിലെ പൊതുഖജനാവിൽ നിന്ന് പണമെടുത്ത് സഖാക്കന്മാരുടെ കൊള്ള മുതൽ വീടാനുള്ള പണിയായിട്ട് മാറ്റരുത്. ബി ജെ പി ഒന്നാമത്, മൂന്നാമതേ ഉള്ളൂ സി പി എം. നിങ്ങൾക്കാകാം അവർക്ക് പാടില്ല എന്നുള്ള ന്യായം ശരിയല്ലല്ലോ. പാർട്ടി സമ്പത്തിന്റെ ചർച്ചയിലേക്ക് പോകണ്ട. ഞാൻ കേട്ടില്ല, സ്മൃതി പറഞ്ഞത് കേട്ടില്ല. പാർട്ടി സമ്പത്തിന്റെ കാര്യത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളാണ് ഒന്നാമത്, മൂന്നാമതാണ് സി പി എം. എന്റെ സ്മൃതി, സി പി എമ്മിന് 3 MP, ഞങ്ങൾക്ക് 305 MP. ഞങ്ങൾക്ക് ഇന്ത്യ മുഴുവൻ ഭരിക്കുന്ന പാർട്ടി, ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി, 17 കോടി മെമ്പർമാരുള്ള പാർട്ടി. ഒരു ഒരു മെമ്പർ 1 രൂപ വെച്ചിട്ടാൽ ഞങ്ങൾക്ക് അതിനനുസരിച്ച് 1000 രൂപ വെച്ച് പിരിച്ചാൽ ഞങ്ങൾക്ക് ഇതിന്റെ കിട്ടും. പിന്നെ ഞങ്ങളുടെ പണം മുഴുവൻ പാർട്ടി ഫണ്ടിൽ തന്നെ വരും. ഇത് ഞങ്ങളുടെ പണം മുഴുവൻ പാർട്ടി ഫണ്ടിൽ തന്നെ വരും. മൊയ്തീൻ്റെ പോക്കറ്റിലോ രാമകൃഷ്ണൻ്റെ പോക്കറ്റിലോ രാധാകൃഷ്ണൻ്റെ പോക്കറ്റിലോ ഏതെങ്കിലും കുടുംബത്തിൻ്റെ കസ്റ്റഡിയിലോ അല്ല പോവുക, പാർട്ടി ഫണ്ടിൽ വരും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പത്തുള്ള പാർട്ടിയുമായിരിക്കുന്നത്. അത് പ്രവർത്തകരുടെ രക്തം വിയർപ്പാക്കുന്ന അധ്വാനത്തിൻ്റെ പണമാണ്. അത് ഞങ്ങൾ ആ മര്യാദയോടും മാന്യതയോടും കൂടി വിനിയോഗിക്കും. സ്മൃതി, സംശയം വേണ്ട. ശരി, അതിലൊന്ന് മറുപടി പറയാം. ഞാനിപ്പോൾ സി പി എം പറയേണ്ട കാര്യങ്ങളാണ്. സി പി എം ഒന്ന് പറയട്ടെ, സി പി എം വരാത്തതുകൊണ്ടാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.